സംഘടനാ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമാകാൻ ഒരുങ്ങുകയാണ് കോടിയേരി. എന്നാൽ കോടിയേരിയുടെ നില ഗുരുതരമെന്നും അച്ഛനെ കാണാൻ നാട്ടിൽ പോകാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിനീഷ് കോടതിയിൽ ഹർജി നൽകി. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ വരാൻ സജീവമായ നീക്കങ്ങൾ നടത്തുന്ന അതേസമയത്താണ് വീണ്ടും ബിനീഷ് കോടിയേരിയുടെ ഇത്തരത്തിലൊരു നീക്കം. കോടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ രോഗബാധിതനായി ഗുരുതരമായ അവസ്ഥയിൽ എന്നാണ് ബിനീഷ് കോടിയേരി കോടതിയിൽ ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുന്നത്. അർബുദം ബാധിച്ച അതീവ ഗുരുതരാവസ്ഥയിലുള്ള പിതാവ് കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ ബിനീഷ് കോടിയേരി ഒരു ദിവസത്തേക്ക് കേരളത്തിലേക്ക് പോകുന്ന കാര്യം പരിഗണിച്ചുകൂടെയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി. എന്നാൽ ഇഡിക്ക് വേണ്ടി കേസിൽ ഹാജരായ സോളിസിറ്റർ ജനറൽ ഇത് ശക്തമായി എതിർത്തു. മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇടക്കാല ജാമ്യം നൽകാൻ നിയമമില്ലെന്ന് അദ്ദേഹം വാദിച്ചു. ഇഡി എതിർത്തതിനെ തുടർന്ന് ഹർജി 12 പരിഗണിക്കാനായി മാറ്റി. ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയായ ബിനീഷ് സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ചോദ്യം. പിതാവിനെ സന്ദർശിക്കാൻ ഒരാഴ്ച ഇടക്കാല ജാമ്യമെങ്കിലും അനുവദിക്കണമെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് SR കൃഷ്ണകുമാർ മുൻപാകെ ബിനീഷ് അപേക്ഷിച്ചു. എന്നാൽ തെളിവ് നശിപ്പിക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇഡി അഭിഭാഷകനും അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ SV രാജു ഇത് എതിർത്തു. ജാമ്യാപേക്ഷ നേരത്തെ 2 ഇഡി പ്രത്യേക കോടതി തള്ളിയിരുന്നു. ഒക്ടോബർ 29 അറസ്റ്റിലായ ബിനീഷ് നിലവിൽ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണ്. സർക്കാർ കരാറുകൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി ബിനീഷും ലഹരിക്കേസിലെ പ്രതികളും ചർച്ചകൾ നടത്തിയിരുന്നതായും ഇഡി കണ്ടെത്തിയിരുന്നു. ബിനീഷിന് കേരള സർക്കാരിൽ വൻ സ്വാധീനമുണ്ട്. അതിനാൽ സർക്കാരിന്റെ വിവിധ കരാറുകൾ ലഭിക്കാൻ കഴിയുമെന്ന് പലരോടും അവകാശപ്പെടുകയും കമ്മീഷൻ പറ്റുകയും ചെയ്തിരുന്നു. 3 മുതൽ 4% വരെ കമ്മീഷൻ ബിനീഷ് വാഗ്ദാനം ചെയ്തിരുന്നതായി ചിലർ മൊഴി നൽകിയതായും കുറ്റപത്രത്തിൽ. എന്നാൽ പിണറായിയുടെ പൂർണ്ണ പിന്തുണയോടെ കോടിയേരി തിരിച്ചെത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ കേൾക്കുന്നത്. തുടർ ഭരണത്തിന് കോടിയേരി പിണറായി പൊരുത്തമാണ് ഏറ്റവും പ്രധാനമായി കേൾക്കുന്ന കാരണങ്ങളിൽ ഒന്ന്. സർക്കാരിനൊപ്പം നിന്ന് പാർട്ടി സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറിക്കുള്ളതായിരുന്നു. അതിനാൽ കോടിയേരിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുള്ള തീരുമാനം മാത്രമാകും പിണറായി ഇനിയും സ്വീകരിക്കുക എന്ന സൂചനകൾ. ഇത് കോടിയേരിയുടെ മടങ്ങി വരവിന് വഴിയൊരുക്കും. കോടിയേരി പിണറായി പൊരുത്തമാണ് ഭരണ തുടർച്ചയ്ക്ക് വരെ കാരണമാകുന്ന പാർട്ടി മുന്നണി സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. ആരോഗ്യ കാരണങ്ങളാലാണ് കോടിയേരി മാറിയത്. അതിനാൽ ആരോഗ്യം വീണ്ടെടുത്തു എങ്കിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തോ മന്ത്രിസഭയിലോ തിരിച്ചെത്തുമെന്നാണ് സൂചനകൾ. പിന്തുണ പിണറായി നൽകുകയും ചെയ്യും. കോടിയേരി കാനം പിണറായി കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാകുന്നു എന്നതും ഈ ഫലമുണ്ടാക്കുന്ന മറ്റൊരു മാറ്റമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കത്തിൽ CPS സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പലപ്പോഴും പ്രതിപക്ഷ സ്വരം ഉയർത്തിയിരുന്നു. പിണറായിയുടെ വിമർശകനായി പോലും കാനം വിലയിരുത്തപ്പെട്ടു. ഇത് മാറ്റിയത് കോടിയേരിയുടെ ഇടപെടലാണ്. ഇരു പാർട്ടിയിലെയും സംസ്ഥാന സെക്രട്ടറിമാർ ആഴ്ചയിലൊരിക്കൽ കൂടിക്കാഴ്ച നടത്തുന്ന രീതി കോടിയേരി തുടങ്ങിവെച്ചു. വിമത ശബ്ദങ്ങളോ വിയോജിപ്പുകളോ ഇല്ലാതെ പാർട്ടിയും സർക്കാരിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആയി എന്നതാണ് 5 വർഷത്തെ ചരിത്രം. എന്നാൽ പിണറായി വിജയനെ പൂർണ്ണമായും അംഗീകരിച്ചുള്ള ഒരു യോജിപ്പായിരുന്നില്ല അത്. അതിനാൽ ഭരണമാറ്റമല്ലായിരുന്നു കേരളത്തിൽ സംഭവിച്ചിരുന്നത് എങ്കിൽ പാർട്ടിയിൽ അത് നിരവധി വിമർശനങ്ങൾ ഉയർത്താൻ കാരണമാകുമായിരുന്നു. അതാണ് ഈ ഫലത്തോടെ ഇല്ലാതായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.